ഉടുമഞ്ചോല സ്വദേശിയായ ഗൃഹനാഥൻ്റെ മരണത്തിൽ ഭാര്യയെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു ഉടുമഞ്ചോല സ്വദേശി രമേശിൻ്റെ മരണത്തിലാണ് ഭാര്യ കൃഷ്ണമേണിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് തമിഴ്നാട് ബോഡി നായിക്കന്നൂരിൽ വെച്ച് ഭർത്താവിനെ ഭാര്യ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതായി പോലീസ് കണ്ടെത്തുകയായിരുന്നു ഉടുമജോല സ്വദേശിയായ രമേശിനെ തമിഴ്നാട് ബോഡി നൈക്കന്നൂരിലെ വീട്ടിൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു മൃതദേഹത്തിലുള്ള പാടുകൾ സംശയം ജനിപ്പിച്ചതോടെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നു ഇതോടുകൂടിയാണ് മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത് തുടർന്ന് ഭാര്യ കൃഷ്ണവേണിയെ പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്നാണ് മർദ്ദനത്തെ തുടർന്നാണ് ഭർത്താവ് മരിച്ചതെന്ന് കണ്ടെത്തിയത് ദീപാവലിക്കാണ് ഉടുമജോലയിൽ നിന്നും ജീവനഗർ പ്രദേശത്തുള്ള വീട്ടിലേക്ക് രമേശും കൃഷ്ണവേണിയും പോയതെന്ന് നാട്ടുകാർ പറഞ്ഞു പതിനഞ്ചിന് ഇരുവരും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ തുടർന്ന് തർക്കമുണ്ടായിരുന്നു തുടർന്നുണ്ടായ കയ്യാങ്കളിയിൽ നിലത്തു വീണ രമേശിനെ കൃഷ്ണവേണി കഴുത്ത് ഞരിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് കൃഷ്ണയുടെ അറസ്റ്റ് ബോഡി നായിക്കന്നൂർ പോലീസ് രേഖപ്പെടുത്തി പത്തൊമ്പത് വർഷം മുമ്പാണ് ഇരുവരും വിവാഹം കഴിച്ചത് രണ്ട് കുട്ടികളുമുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി